സ്ഥിരം പെരുന്നാൾ എത്തിയിട്ടോ പഴുത്ത പപ്പായ കൊടുത്തത് ഇഷ്ടപ്പെട്ടില്ല. അതിന് ഇച്ചിരി മധുരം കുറവായതുകൊണ്ട് അതെല്ലാം എടുത്ത് കളഞ്ഞ് പൂച്ചക്കുട്ടിക്ക് ഒരടിയും കൊടുത്തു. ഇന്ന് കുറേ സംഭവമുണ്ട്. പൂവെല്ലാം പറിക്കണം, പൂജ ചെയ്യണം, ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം, പിന്നെ കുരങ്ങൻ്റെ കൂടെ കുറേ കളികളൊക്കെ ഉണ്ട്. ഒഡീഷയിലെ ലൈഫാണ് ഇന്നത്തെ വീഡിയോയിൽ ഡേ ആൻഡ് മൈ ലൈഫായി കാണിക്കുന്നത്. എല്ലാവരും ഫുൾ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. രാവിലെ തന്നെ നമുക്ക് ജോലിയൊക്കെ തുടങ്ങാം. അപ്പോൾ എൻ്റെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ കുളിച്ച് വന്ന ഉടനെ പൂജാ റൂമിൽ പൂജ ചെയ്യണം. അതിനുള്ള പൂവൊക്കെ ടെറസിൻ്റെ മുകളിൽ തന്നെയുണ്ട്. അപ്പോൾ ഞാൻ പൂവ് ഇറക്കിയാണ്, പൂവെല്ലാം പറിച്ച് പൂജാ റൂമിൽ പൂജയും കാര്യങ്ങളും, പിന്നെ കുരങ്ങൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഉച്ചത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഡേ ആൻഡ് മൈ ലൈഫാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഒരുപാട് പൂവുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള ഒരു വെള്ള കളറുള്ള പൂവാണ്, അടിപൊളി പൂവാണ്. ഇതിന് മണമൊന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള മുല്ലപ്പൂ പോലത്തെ പൂവാണ്. വേറെയും ചെടികളൊക്കെ ഞാനിത് അവിടെ ബക്കറ്റിൽ നട്ടിട്ടുണ്ട്. കാരണം എനിക്ക് മുറ്റമൊന്നുമില്ലല്ലോ, ഫ്രണ്ടിൽ റോഡല്ലേ, അതുകൊണ്ട് ഞാനെല്ലാം ടെറസിൻ്റെ മുകളിലാണ് നട്ടിരിക്കുന്നത്. ഇതാ, ഇത് രണ്ട് സൈസാണ്, ഇതൊന്ന് ചെറുതും ഈ ഇപ്പുറത്തുള്ള വെള്ള കുറച്ച് വലുതുമാണ്. അതധികം വിരിയുന്നില്ല, ചെറിയ വെള്ളയാണ് നിറയെ വിരിയുന്നത്. ഇത് കണ്ടില്ലേ, ഏകദേശം മുല്ലപ്പൂ പോലെയാണിത്. ഒഡീഷയിൽ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ്, പൂജയും കാര്യങ്ങളും. പൂ പറിക്കൽ, രാവിലെ തന്നെ കുളിക്കുക, പൂ പറിക്കുക, പൂജ ചെയ്യുക, അമ്പലത്തിൽ പോവുക, എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇതാ കണ്ടില്ലേ എന്ത് ഭംഗിയറിയോ, പൂവ് കാണാൻ നിറയെ പൂത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇതെല്ലാം പറിച്ചെടുക്കൽ ഒരു ജോലി തന്നെയാണ്. പിന്നെ നമ്മൾ സ്ഥിരം പറിക്കുന്നതുകൊണ്ട് നമുക്കത് അത്ര വലിയ ബുദ്ധിമുട്ടില്ല. അത് മുകളിലൊരു ചെടി നട്ടിട്ടുണ്ട്, ഇതെൻ്റെ പുതിന കണ്ടില്ല, അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പുതിനയുണ്ട്. കുറേ പോയി, ഇപ്പോൾ വീണ്ടും തെഴുത്ത് വന്നതാണ്. അപ്പോൾ വേഗം നമുക്ക് പൂവെല്ലാം പറിച്ചെടുക്കാം. ഫുള്ളൊന്ന് പറിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറഞ്ഞാൽ പൂ പറിക്കലാണ്. അപ്പോൾ ഫുൾ പൂവ് ഞാൻ പറിച്ച് കഴിഞ്ഞു. ഇതാ കണ്ടില്ലേ, ഇത്രയ്ക്ക് പൂവ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇത് ഞാൻ പൂ പറിക്കുന്ന ഇതാണ്, അതിൽ ഫുള്ള് പൂവ് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് രാവിലെ തന്നെ വേഗം കൊണ്ടുപോയി അമ്പലത്തിൽ കൊടുക്കണം, പൂജാരി വരുന്നതിന് മുന്നേ. ഇത് താഴെ തുളസിത്തറേൻ്റെ അടുത്ത് ഒരു ചെറിയ കുഞ്ഞു ചെടി നട്ടിട്ടുണ്ട്, അതിലും ഇതാ വെള്ളപ്പൂ വിരിഞ്ഞിട്ടുണ്ട്. റോസ് ഇതാ ഇവിടെ ഇതിൽ നട്ടിട്ടുണ്ട് കണ്ടോ, എൻ്റെ റോസ്. ഇതൊന്നും കുരങ്ങ് വെക്കൂല, ഇത് ഈ ചെടിയൊക്കെ കുരങ്ങ് തിന്നു. ആ മൂന്നെണ്ണം വിരിഞ്ഞത് എങ്ങനെയല്ലോ കുരങ്ങിനെയൊക്കെ ഓടിച്ച് വളർത്തിയതാണ്. ഇത് എൻ്റെ ഇവിടെ ഒരു തുളസിയൊക്കെ നട്ടിട്ടുണ്ട്. ജലദോഷമൊക്കെ ആണെങ്കിൽ തുളസി ഇലയൊക്കെ ഇട്ടിട്ട് കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനി ഇത് ആ പൂവൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ പൂജാ റൂമിൽ പൂജ ചെയ്ത ഭാഗങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതാ നല്ല ഭംഗിയായി, കുറേ പൂവുണ്ടല്ലോ, അപ്പോൾ അമ്പലത്തിലേക്കും കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ പൂവുണ്ട്. ഇതാ ഈ എൻ്റെ ലക്ഷ്മിദേവിയും ഗണേശനെയും പൂമാലയല്ല, ഇത് ഞാൻ പൂ കൊണ്ട് തന്നെ ഇങ്ങനെ റൗണ്ടിലിങ്ങനെ വെച്ച് വെച്ച് ഇതാക്കിയപ്പോൾ അതൊരു മാല പോലെ ആയതാണ്. പക്ഷേ മാല കെട്ടിയതല്ല, പൂവ് വെച്ചിട്ട് അലങ്കരിക്കുന്നതാണ്. അപ്പോൾ രാവിലത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഇതാണ് പൂജാ റൂമിൽ. അപ്പോൾ ആ ജോലികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അതാ രാവിലെ തന്നെ എൻ്റെ കൂട്ടുകാരൻ വന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോ വിട്ടിട്ടുണ്ട്, ഇത് ഇപ്പോൾ രാവിലെ നേരം വെളുത്തിട്ടേ ഉള്ളൂ. രാവിലെ തന്നെ വന്ന് കരച്ചിൽ തുടങ്ങിയേ, ഇതാ സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ആണ് ഞാൻ ആദ്യം എടുത്തത് കുരങ്ങ് വന്നതിൻ്റെ, പിന്നെയാണ് കുളിക്കലും പൂജ ചെയ്യലൊക്കെ ചെയ്തത്. അപ്പോൾ ഞാനത് സെക്കൻഡ് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ചപ്പാത്തിയൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അത് അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. വേറെ ആരും എത്തിയിട്ടില്ല, ഇതോ രാവിലെ തന്നെ വന്നു കണ്ടോ, സൂര്യൻ ഉദിച്ച് വരുന്നേ. അപ്പോൾ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഇത് ഹാജരായി. എന്നിട്ട് ജനലിൽ വന്നിട്ട് കരച്ചിലാണ്, എന്തെങ്കിലും ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞിങ്ങനെ എന്നെ വിളിക്കും. ഇതാ ഇവിടുത്തെ സ്ഥിരം ആളാണ് ഈ ഒരെണ്ണ കേട്ടോ. ഇല്ലെങ്കിൽ കുരങ്ങന്മാരൊക്കെ കൂട്ടത്തോടെയാണ് വരിക, പക്ഷെ എല്ലാം ഇപ്പോൾ വരും, കുറച്ചൊക്കെ കഴിഞ്ഞാൽ എല്ലെണ്ണം വരും. ഇതാ കണ്ടോ, എന്നിട്ട് ഭക്ഷണമൊക്കെ ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ട് വീണ്ടും വന്നിട്ട് ഇങ്ങനെ ജനലിലിരിക്കും. കർമ്മൂസൊക്കെ കൊടുത്ത് അതിന് ഇഷ്ടപ്പെട്ടില്ല, അത് വലിയ മധുരമില്ലായിരുന്നു, അധികം പഴുത്തിട്ടുമില്ല. അതൊന്ന് ചെറുതായിട്ടൊന്ന് കടിച്ച് തിന്നിട്ട് അവിടെ തന്നെ അങ്ങ് ഇട്ട്, അത് വേണ്ടതെന്ന്. അതിന് ഉരുളക്കിഴങ്ങ് കൊടുക്കണം എപ്പോഴും, അത് നല്ല ഇഷ്ടമാണ്. ഇല്ലെങ്കിൽ ചപ്പാത്തി, ചപ്പാത്തിക്ക് അടിയായിരിക്കും. ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ് എല്ലാ കുരങ്ങന്മാർക്കും. അത്
എന്തെങ്കിലും കടികളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാണ്. ഇല്ലെങ്കിൽ വെജിറ്റബിള് ഒക്കെ, ഉരുളക്കിഴങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തോ കർമൂസ് വലിയ ഇഷ്ടമായില്ല, ഞാൻ ഒരു കഷ്ണം ഉണ്ടായപ്പോൾ കൊടുത്തതാണ്. അത് അവിടെ തന്നെ ഇട്ട്, അതിന് ഇഷ്ടമായില്ല. എന്നിട്ടും അവിടെ തന്നെ ഇരിക്കുകയാണ്. ഇത് രാവിലെ വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിക്കും. ഇതാ കണ്ടോ, ഞാൻ ക്യാമറ എടുക്കുക, അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേക്ക് മുഖം തിരിക്കും. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ജനലിനുള്ളിൽ കൂടെ നോക്കും, ഞാൻ പോയല്ലോ എന്ന്. ഞാൻ ദൂരേക്ക് നിൽക്കുമ്പോൾ പിന്നെ അടുത്തേക്ക് വരുമ്പോൾ പിന്നെയും അത് മുഖം തിരിച്ചങ്ങിരിക്കും. ഭയങ്കര കളി. ഇതൊരു കുഞ്ഞു കുട്ടിയായിരുന്നു, ഇപ്പം അത് വലുതായി. പക്ഷെ എപ്പോഴും വന്ന് എന്നെ ഇങ്ങനെ വിളിക്കും. അതാ കണ്ടോ, ഇങ്ങനെ ഇരിക്കും തരുന്നവരെ. ചപ്പാത്തി തിന്നുകൊണ്ടാണ് ഇപ്പോൾ ഒരു സമാധാനത്തിലിരിക്കുന്നത്, ഇല്ലെങ്കിൽ കരച്ചിലായിരിക്കും. അപ്പോഴത്തേക്ക് എൻ്റെ പൂച്ചക്കുട്ടി അവിടെ വന്ന്, പൂച്ചക്കുട്ടി വിചാരിച്ചു ഇതെന്താടാ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന്, നീ ഇങ്ങനെ ഇവിടെ കാവലിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് അതിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴത്തെ പൂച്ചക്കുട്ടി വന്നിട്ട് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എൻ്റെ പൂച്ചക്കുട്ടി എന്ത് ചെയ്ത്, ആ കുരങ്ങിൻ്റെ ഇങ്ങനെ ഒരു അടി അങ്ങ് കൊടുത്ത് മുഖത്തേക്ക് മാന്ത് അടിക്കുക എന്തോ ചെയ്ത്, അതങ്ങ് താഴേക്ക് ചാടി. പിന്നെ അത് അങ്ങോട്ടേക്ക് പോയില്ല. അപ്പോഴത്തേക്കത് ആ ബാക്കിലൂടെ കുറേ കുരങ്ങന്മാരെല്ലാം വന്നു. ഇത് നേരത്തെ വന്നതാണ്, എല്ലാം വരുന്നതിന് മുന്നേ വന്നതാണ്, പിന്നീടാണ് ബാക്കിയെല്ലാം വന്നത്. എൻ്റെ കരിയാപ്പില തേ ഫുള്ള്, പിന്നെ വീണ്ടും അതിൻ്റെ പുറത്ത് ചാട്ടവും ഓട്ടവും ഒക്കെ ഓരോന്നും എല്ലാം ഇപ്പോൾ കൂട്ടത്തോടെ വന്നു. ഇത് നേരത്തെ ഹാജരായതാണേ, ഇതിപ്പോൾ ബാക്കിയെല്ലാം കൂടി വന്ന്. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും കളിയൊക്കെ ആയി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ആ കൊമ്പെല്ലാം പൊട്ടിക്കും. അവർക്ക് നല്ല രസമാണ് ഇതിൽ കയറി കളിക്കാനേ. കട്ടിയില്ലാത്ത കൊമ്പായതുകൊണ്ട് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടവും. പിന്നെ അത് കുറച്ച് നേരം നോക്കി നിന്ന് കുറേ ഭയങ്കര ശല്യമാകുമ്പോൾ ഞാൻ വടിയൊക്കെ എടുത്തിട്ട് ഓടിക്കും. എന്നാലും എന്നെ പേടിയില്ല, സ്ഥിരം കാണുന്നതുകൊണ്ട്. ഇപ്പോൾ ചേട്ടനൊക്കെയാണ് വന്ന് സൗണ്ട് ഇടുന്നുണ്ടെങ്കിൽ ഓടിക്കളയും, പക്ഷെ ഞാനും മക്കളൊക്കെയാണെങ്കിൽ അത് മൈൻഡേ ചെയ്യില്ല. എന്നിട്ടതാ അവിടെ കളിക്കുന്ന കണ്ടോ ചെറിയ കുട്ടികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും ഒന്നും പറയണ്ട. ഇവരാണ് എപ്പോഴും ഇവിടുത്തെ ഒരു സ്ഥിരം വിരുന്നാരെന്ന് വേണമെങ്കിൽ പറയാം. എന്നും രാവിലെയും കാണാം, ഉച്ചയ്ക്കും കാണാം, വൈകുന്നേരവും കാണാം. ഏത് സമയം നേരം വെളുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുരങ്ങിനെ കൊണ്ടുള്ള ഒരു കളികളാണ്. ഞാൻ കുരങ്ങിനെ നോക്കിയിരുന്നാലും എൻ്റെ പണികളൊന്നും നടക്കില്ല. അങ്ങനെ ഞാൻ വീഡിയോ ഓഫാക്കി വെച്ചു. പിന്നെ ഉച്ചത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. ഫുഡ് ഉണ്ടാക്കുന്നൊന്നും എടുത്തില്ല. അപ്പോഴത്തേക്ക് മോന് എല്ലാം വിളമ്പി കൊടുത്തിട്ട് മോൻ വേഗം ഡൈനിങ് ടേബിളിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിക്കണം. ചേട്ടൻ വരുമ്പോൾ കുറച്ച് ലേറ്റാവും. അപ്പോൾ നമ്മൾ മൂന്ന് പേരും നേരത്തെ ഇരുന്ന് കഴിക്കും. അപ്പോൾ മോനെല്ലാം എന്നെ ഹെൽപ്പൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ചോറും എല്ലാം എടുത്ത് വെക്കാനൊക്കെ മോൻ സഹായിക്കും. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണ്ടേ, മോന് ഭയങ്കര ഇതാണ്, ഫേസ് കാണിക്കാൻ മടിയാണെങ്കിലും ഇങ്ങനെയൊക്കെ കണ്ടോ അവൻ്റെ മുന്നിൽ ക്യാമറ വെച്ചിരിക്കുന്ന കാരണം മോനെ ഓരോന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇനി ഉച്ചത്തേക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ കഴിക്കാനൊക്കെ വിളമ്പി. അപ്പോൾ ഇന്ന് വലിയ നോൺ വെജ് ഒന്നുമില്ല, വെജിറ്റബിൾ മാത്രമാണ്. അപ്പോൾ മോര് കാച്ചി. മോര് കാച്ചുന്നത് മോനും മോക്കും ചേട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോര് കാച്ചിയതുണ്ട്, ഇപ്പോൾ ചീര തോരനുണ്ട്. പിന്നെ രാവിലെ ഞാൻ ഭൂരിയും കറിയാണ്, കടലക്കറിയാണ്, ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഗ്രീൻ പീസ് കറി ഉണ്ട്, രാവിലത്തേക്ക് ഉണ്ടാക്കിയതാണ്. പിന്നെ പപ്പടം ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്, അതൊക്കെ മതി. അപ്പോൾ കുരങ്ങിൻ്റെ കൂടെയൊക്കെ കുറേ നേരം വീഡിയോ ഒക്കെ എടുത്ത് എൻ്റെ ടൈമൊക്കെ കുറേ വേസ്റ്റായി. അപ്പോൾ അതൊക്കെ മതി. മോക്ക് നമ്മുടെ കേരളത്തിലെ നാടൻ ഭക്ഷണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പൊതുവേ മോര് കാച്ചിയതും തോരനും അതൊക്കെയാണ് നമുക്ക് പൊതുവേ ഇഷ്ടം. പിന്നെ അങ്ങനെ എപ്പോഴും അങ്ങനെ നോൺ വെജിനോടൊന്നും വലിയ ഇതില്ല, വല്ലപ്പോഴും കഴിക്കും, അത്രയേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ എപ്പോഴും ഇറച്ചി മീനും വേണമെന്നുള്ള ഇതൊന്നുമില്ല. മോക്കൊക്കെ ഭയങ്കര ഇഷ്ടം നമ്മുടെ നാടൻ കറികളൊക്കെ തന്നെയാണ്. അപ്പോൾ ചേട്ടൻ വരാൻ എന്തായാലും ലേറ്റാവും. അപ്പോൾ അതാ മോന് ക്യാമറയിൽ കണ്ടതെന്ന് ഒളിഞ്ഞ് അവിടെ ഇരിക്കുകയാണ്, അതപ്പുറത്തുണ്ട്. എന്നിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി വർത്താനെല്ലാം പറഞ്ഞു. അപ്പോൾ വോയിസ് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചതാണ്, കാരണം അവരുടെ മലയാളമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. പക്ഷെ അതൊക്കെ ഞാനൊരു ദിവസം വിടുന്നുണ്ട് വീഡിയോ. ഇപ്പം എന്തായാലും അധികം ഹിന്ദിയും ഒടിയൊക്കെയാണ് സംസാരിക്കുക. എന്നാലും മലയാളം രണ്ടു പേർക്കും അറിയാം കേട്ടോ. മോക്ക് നന്നായിട്ട് അറിയാം, മോന് അധികം മലയാളം അറിയില്ല. എന്നാലും അത്യാവശ്യമൊക്കെ അറിയാം. ഞാൻ ചില വീഡിയോകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, മോളുടെ മലയാളം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കൊക്കെ മാറിപ്പോന്നിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഇനിയുള്ള വീഡിയോകളിലൊക്കെ ഞാൻ കാണിക്കാം. അപ്പോൾ മറന്നു പോകരുത്, വീഡിയോ ഞാൻ ഇടുന്നത് ഡെയിലി വൈകുന്നേരം 5 മണിക്കാണ്.
ചിലപ്പോൾ ഒന്നരാടായിരിക്കാം വീഡിയോ ഇടുക. ഡെയിലി ഇടാൻ പറ്റുന്നില്ല, ഒന്നരാടം വീഡിയോ ഇടാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ദിവസം ഇടാറുണ്ട്. അപ്പോൾ വൈകുന്നേരം 5 മണിക്കാണ്, ഞാൻ നേരത്തെ 6 മണിക്കായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്, അതിപ്പോൾ ടൈം ചേഞ്ച് ചെയ്തു. 5 മണിക്കാണ് എപ്പോഴും എൻ്റെ വീഡിയോ ഇനി വരുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം, ഒരു ലൈക്ക് മറക്കാതെ ചെയ്യണം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കുറച്ച് ഒഡീഷയിലെ ലൈഫൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്, ഫാമിലി വ്ളോഗും, പിന്നെ ഇവിടുത്തെ ഒഡീഷയിലെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തു പോകാൻ പറ്റാത്ത ഒരു ഇതിലാണ്, എന്നാലും നല്ല നല്ല സ്ഥലങ്ങളൊക്കെ പോകുമ്പോൾ അതിൻ്റെ കൂടി വീഡിയോ ഞാൻ കാണിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളെ. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോൾ ഞാനെല്ലാം പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് ഉച്ചയ്ക്ക് ഒരു ഉറക്കം പതിവാണ്. അപ്പോൾ ചേട്ടൻ വന്നിട്ടില്ല, ചേട്ടനൊക്കെ വന്നിട്ടേ ഏതാ ചേട്ടൻ വന്നു. ഇനി ചേട്ടനും കൂടി ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ആ പ്ലേറ്റും കൂടിയൊക്കെ കഴുകി വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങും. ഉച്ചയ്ക്ക് പൊതുവെ പിള്ളേരെയൊക്കെ കിടത്തി ഉറക്കും. മോക്കും മോനൊക്കെ സ്കൂളൊക്കെ ഉച്ചവരേ ഉള്ളൂ, അപ്പോൾ ഉച്ചയ്ക്ക് അവർ ഉറങ്ങി ശീലമാണ്. അപ്പോൾ മോൾക്കും അതെ, ഇത്രയും വലുതായിട്ട് മോളുടെ ഇപ്പോൾ 10th ആണ്, എന്നിട്ടും കൂടി അവർക്കും ഒന്നര വരെ ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവർ റൂമിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ഒരു ഉറക്കം, എന്നിട്ട് പിന്നെ എണീറ്റ് പഠിക്കലും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉച്ചയുറക്കം ഇവിടെ പതിവാണ്. ഒഡീഷയിലെല്ലായിടത്തും ഗവൺമെൻറ് സ്കൂൾ മാത്രമാണ് രാവിലെ 10 മണി തൊട്ട് 4 മണി വരെ, ബാക്കി പ്രൈവറ്റ് സ്കൂളെല്ലാം ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ പിള്ളേർക്ക് നല്ല റെസ്റ്റ് എടുക്കാനൊക്കെ സമയമുണ്ട്. പിന്നെ വൈകുന്നേരം കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുക്കും. ഇവിടെ നല്ല ചൂടൊക്കെ ആയത് കാരണം ആ ഉച്ച സമയത്ത് അങ്ങനെ ആരും പുറത്തൊന്നും ഇറങ്ങില്ല. പിന്നെ ചേട്ടന് കടയൊക്കെ ആയത് കാരണം ഉച്ചയ്ക്ക് കട പൂട്ടി വരും, എന്നിട്ട് ചോറൊക്കെ കഴിച്ച് കിടന്നുറങ്ങി പിന്നെ ഒരു 4 or 5 മണിയാകുമ്പോൾ കട തുറക്കാൻ പോകും. അപ്പോൾ കടേൻ്റെ ഞങ്ങൾ എന്തൊക്കെയാണ് സാധനങ്ങൾ കൊടുക്കുന്നത്, എന്താണ് ഞങ്ങളുടെ ബിസിനസ് എന്നൊക്കെ ഉള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ വിടുന്നുണ്ട്. അപ്പോൾ അതാ മോനും മോളും പിന്നെ അടിയും വഴക്കും ഒക്കെ ആയി. അവരെപ്പോഴും ഇതുപോലെയാണ്, കളിയും ചിരിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും. മോനെ അവളെ പിടിച്ച് വിളിക്കലും, കാരണം മോൾ ഇവിടെ ഇല്ലല്ലോ, ഹോസ്റ്റലിലാണല്ലോ. അപ്പോൾ മോള് വന്നു കഴിഞ്ഞാൽ മോൻ എപ്പോഴും അവളെ പുറകിലായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടലും ഒക്കെയാണ്. രണ്ടും സ്നേഹവുമാണ്, അതുപോലെ അടികൂടലും ആയിരിക്കും. അപ്പോൾ ഞാൻ ചേട്ടൻ കഴിച്ചപ്പോൾ ആ പ്ലേറ്റും കൂടിയൊക്കെ കഴുകി വെച്ച് എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് പോയി കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൂടി ഉണ്ട്, നമ്മുടെ കുറച്ച് ചെറിയൊരു ജോലി കൂടിയുണ്ട്. അപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ 5 മണി, ഒരു 2 മണിക്കൂർ, അപ്പോൾ 2 മണിക്ക് കിടക്കുകയാണെങ്കിൽ 4 മണിക്ക് എഴുന്നേക്കും, ഇനി 3 മണിയായെങ്കിൽ 5 മണിക്ക് എഴുന്നേക്കും, അങ്ങനെയാണ്. അപ്പോൾ 2 മണിക്കൂർ എന്തായാലും കിടക്കും. എന്നിട്ട് പിന്നെ ആകും മറ്റെല്ലാം അടിച്ച് വാരി, പിന്നെ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കലും ആ കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം, കാണാൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാം. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ദിവസം. ഉച്ച കഴിഞ്ഞിട്ടുള്ള സന്ധ്യയ്ക്കുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. എൻ്റെ ഒഡീഷയിലെ ജീവിതം ഇതൊക്കെ തന്നെയാണ്. സന്തോഷമായി ഹാപ്പി ആയിട്ട് പോകുന്നു. ഇതൊക്കെ തന്നെയാണ് ഡെയിലി ഭക്ഷണം കഴിക്കുന്നു, വെക്കുന്നു, കുരങ്ങുകൾ വരുന്നു, അതിൻ്റെ കൂടെ കുറച്ചേരം കളികൾ, പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, പിന്നെ സന്ധ്യയ്ക്ക് എണീറ്റ് വിളക്ക് വെക്കൽ, പൂജ ചെയ്യല്, അങ്ങനെ സന്ധ്യയ്ക്കുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ രാത്രിക്ക് ഇച്ചിരി 2-3 ചപ്പാത്തി ഉണ്ടാക്കണം, എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ ഉച്ചയ്ക്കുള്ളത് ഉണ്ടാവും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കണം, കഴിച്ച് കിടന്ന് പിന്നെ എഡിറ്റിങ് കാര്യങ്ങൾ, അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ അങ്ങനെ പോകുന്നു. അപ്പോൾ ഒഡീഷ സ്പെഷ്യലുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുക്കിംഗ് വീഡിയോ ആയിട്ട് അതും ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചില വീഡിയോകളും ഞാൻ കുക്കിങ്ങിൻ്റെ കാണിക്കുന്നുണ്ട്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എന്നും കാണിക്കാനൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് ഡെയിലി ഉള്ള എൻ്റെ റുട്ടീന്. അപ്പോൾ പിന്നെ ഇനി ഡെയിലി ഇത് തന്നെ കാണിച്ചിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ ഒഡീഷ സ്പെഷ്യലൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒഡീഷയിലെ നല്ല നല്ല കുറേ ഫെസ്റ്റിവല് അത് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണ്. വെള്ളം കുടിച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്താൽ ഇനിയും നല്ല നല്ല അടിപൊളി വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഡിസംബർ മാസത്തെ കൊണാർക്ക് ഫെസ്റ്റിവലൊക്കെ വരുന്നുണ്ട്, അതൊക്കെ ഞാൻ വീഡിയോ എടുക്കാം.
അപ്പോൾ എല്ലാം വാച്ച് ചെയ്തതിന് ഒരുപാട് നന്ദി. താങ്ക് യു.